ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു മീൻ കറി നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കിട്ടിയൻ ടേസ്റ്റ് ആട്ടോ തേങ്ങ അരക്കാത്ത പൊറോട്ടയുടെ കൂടെ സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ വരുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി ആവുമെന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഉണ്ടാക്കി നോക്കണം അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അവിടെ കന്നാൽ സബ്സ്ക്രൈബ് ഒന്ന് പ്രെസ് ചെയ്യുക അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലയ്ക്കനുണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യാം അപ്പോൾ ഇതുപോലെ കാണാൻ പറ്റും ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നോക്കാനെട്ടോ അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു മസാല പേസ്റ്റ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട് ഒരു പാന് ചൂടാക്കാം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പത് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ ആ തുള്ളിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നുമില്ല നേരിട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് ഒന്നിങ്ങോട്ട് ചെറുതായിട്ട് വായിട്ട് എടുത്ത ശേഷം അതിലോട്ടൊരു എട്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക പച്ചമുളകൊന്ന് ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറി വന്ന ശേഷം നമുക്കതിലോട്ടൊരു നാല് നല്ല പഴുത്ത തക്കാളി മീഡിയം സൈസ് നാല് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് ചെറുതായിട്ടൊന്നും അരഞ്ഞെടുത്തിട്ടില്ല മീഡിയം സൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിതെല്ലാം കൂടി അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടെ വഴറ്റെടുത്ത ശേഷം അതുപോലെ തന്നെ ഒരുപാട് നേരമൊന്നും എണ്ണയിൽ വഴിറ്റെടുക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ കാണുന്ന പോലെ തന്നെയാണ് പിന്നെ ഞാനിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുക കേട്ടോ മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയൊന്നും കൂടണ്ട മുളക് പൊടി ഇച്ചിരി വേണമെങ്കിൽ കൂട്ടിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഓരോന്നും ഒരുപാട് സമയം എടുത്തിട്ട് വഴറ്റിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ഒന്ന് വഴറ്റി മതിയാവും അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വന്നോട്ടെ അതുപോലെ മസാല പൊടികൾ നമ്മൾ ചേർത്തല്ലോ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നു വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ അതും അധികം സമയമൊന്നും എടുക്കില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ മസാല കുത്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ അപ്പോൾ ഉപ്പ് പുളി ഇതൊക്കെ പാകത്തിനാണെന്ന് നോക്കുക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മസാലയുടെ ഫ്ലേവർ ഒന്നും ഇല്ലാന്നാണെങ്കിൽ നമുക്ക് ഫ്ലെയിമിന്ന് മാറ്റി വെക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ടാവും പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അങ്ങനെ തന്നെ കെടുക്കുന്നുണ്ടാവട്ടോ നമ്മൾ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് പേസ്റ്റ് ആക്കി പേസ്റ്റാക്കിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക അതിന് ശേഷം ഇതുപോലെ ബ്ലെണ്ടറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് നല്ലോണം പേസ്റ്റ് ആക്കി എടുക്കണം ചൂടോട് കൂടിയിട്ട് ബ്ലെൻഡറിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചൂടാറിയ ശേഷം വേണം അരച്ചെടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മുടെ മസാല അത്യാവശ്യം ചൂടാറിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ചൂടുണ്ട് പക്ഷെ എന്നാലും അത്യാവശ്യം ചൂടാറിയിട്ടുണ്ടായിരുന്നു കുറഞ്ഞ വെള്ളത്തിൽ നല്ലോണം പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മസാല നല്ലോണം പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ഓറഞ്ച് റെഡ് കളറിലാണ് മസാല പേസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മുടെ മസാല പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കറിയിൽ കഷ്ണങ്ങളൊന്നും കിടക്കില്ല നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി ആയിരിക്കും ഉണ്ടാവാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മുടെ മണ്ണിൻ്റെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് തവണ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെളിച്ചെണ്ണയിലോട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം ഉലുവട്ട് പൊട്ടിക്കല്ലോ പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക ഉലുവ പൊട്ടിക്കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നതും അതുപോലെ ബാക്കിയുള്ള പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നതൊക്കെ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല കട്ടിയിലാണുള്ളത് ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ഇത് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുന്നിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് ലൂസാക്കണ്ട ഇത് അത്യാവശ്യം കുറുന്ന് തന്നെ ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മളിപ്പം ഇങ്ങനെ പേസ്റ്റ് ആക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ എങ്ങനെയായാലും ഇങ്ങനെ കുറുന്ന് തന്നെ കിട്ടൂല അപ്പോൾ ആക്കിയാലേ ഇങ്ങനെ കുറുന്ന് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ കേട്ടോ തേങ്ങ അരയ്ക്കാത്ത മീൻ കറിയിലൊക്കെ അപ്പോൾ പുളി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു പുലി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം ആ ഒരു എന്താ പറയുക മസാലയുടെ കുത്തുന്ന ഫ്ലേവറൊക്കെ ഒന്ന് പോകണം എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ആയിട്ട് വരണം ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത് തിളച്ച ശേഷം ഞാൻ പിന്നെ ഒഴിക്കുന്നത് ചൂടുവെള്ളം ആട്ടോ നമ്മൾ നേരത്തെ മസാല പേസ്റ്റ് റെഡിയാക്കിയ പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ആ വെള്ളമാണ് ഇതിലോട്ട് ഒഴിക്കുന്നത് ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇങ്ങനെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അത്രയും നാള് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ നമ്മൾ മീനിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ അരക്കിലോ മാന്തൾ നമ്മളിവിടെ ഇതിന് മാന്തൾ എന്നാണ് വിൽക്കുക നങ്ങ് എന്നൊക്കെ ചിലയിടത്ത് പറയുന്നുണ്ടാവും അപ്പോൾ സോൾട്ട് ഫിഷ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ മാന്തൾ എന്നാണ് കേട്ടോ ഇതിന് നമ്മൾ പറയാം അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കുറുന്നനുള്ള കറിയാണ് പ്രത്യേകിച്ച് കറിയൊക്കെ ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാവും വ്യത്യസ്ത ഒരു ടേസ്റ്റ് തന്നെയാണ് ആ കളർ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം മാന്തൾ ഞാനിതിലോട്ട് ചേർത്തിട്ടുണ്ട് കാരണം അതിൽ നിന്ന് എന്താ പറയുക ആ ഇങ്ങനെ ഒന്നാകെ കിടക്കുമ്പോഴാണ് ടേസ്റ്റ് കുറഞ്ഞ മാന്തളുണ്ടാക്കുമ്പം കാണാൻ ഒരു മൊഞ്ചുണ്ടാവില്ല അപ്പോൾ മാന്തൾ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം അത്രയും പെട്ടെന്ന് കുക്ക് ഒരു മീനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തള വന്ന ശേഷം ഓഫ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നേരം തിളച്ചിട്ടുണ്ടെങ്കിൽ മാന്തൾ ഉടഞ്ഞു പോകും കേട്ടോ അപ്പോൾ എന്താ എണ്ണ ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ വറവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും എണ്ണയിൽ ചെറിയുള്ളി കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് വറുത്തിട്ട് ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫോർട്ടോട് ഭംഗിക്കാണ് വറവട്ട് കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല പക്ഷേ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മൂന്ന് തവണ നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വേണമെങ്കിൽ ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്ന വേണമെങ്കിൽ ഒഴിവാക്കാം അപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയുടെ കൂടെയുള്ള മീൻ കറി അടിപൊളി ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് അയിലെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഈ ഒരു കറി റെസിപ്പി ട്രൈ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇക്കാക്കി ഇവിടെ തേങ്ങ അരച്ച മീൻ കറി ഇഷ്ടമല്ല പക്ഷേ ആൾക്ക് ലൂസായിട്ടുള്ള കറിയും പാടില്ല കറിയിൽ കഷ്ണങ്ങളും പാടില്ല നല്ല കുറുകിയ ചാറും വേണം അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ട്രൈ ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാന്നുള്ള ഉറപ്പാണ് ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ താങ്ക് യു